Welcome to Maths Teacher. പ്രിയ കൂട്ടുകാരെ, സ്തംഭങ്ങൾ അഥവാ പ്രിസം എന്ന പാഠത്തിലെ എന്താണ് സ്തംഭം എന്നും ഒരു സ്തംഭത്തിന്റെ വ്യാപ്തം കാണുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. ഏതൊരു സ്തംഭത്തിന്റെയും വ്യാപ്തം എന്ന് പറയുന്നത് അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. The volume of any prism is equal to base area into height. അതിനെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമുക്ക് കട്ടിക്കടലാസ് കൊണ്ട് ഒരു കുഴൽ ഉണ്ടാക്കണം. ഈ കുഴലിന്റെ ഷേപ്പ് ഇങ്ങനെയായിരിക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട കുഴൽ എന്ന് പറയുന്നത്. കണ്ടോ, ഇതുണ്ടാക്കാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം? ഒരു ഹോളോ ട്യൂബാണ്. ഈ ഹോളോ ട്യൂബ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് പലതരത്തിലുണ്ടാക്കാം. ഒന്നുകിൽ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ചതുരമുഖമുണ്ട്, ഇവിടെ മറ്റൊരു ചതുരമുഖമുണ്ട്, ഇവിടെ വേറൊരു ചതുരമുഖമുണ്ട്. ഈ മൂന്ന് ചതുരമുഖങ്ങൾ വെട്ടിയെടുത്ത് ഒട്ടിച്ചുണ്ടാക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിലോ, ഇതുപോലെ ഒരു കടലാസിൽ നിന്നും നമുക്കിത് മടക്കി ഇങ്ങനെ മടക്കിയും ഉണ്ടാക്കാം. ഇപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോളോ ട്യൂബാണ്. ഈ രണ്ട് ഭാഗവും ഒട്ടിച്ചു വെച്ചിട്ടില്ല. ഇതുണ്ടാക്കാൻ എത്ര കടലാസ് വേണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മളിത് തുറന്നു വെച്ചപ്പോ ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു വലിയ പേപ്പറാണിത്. ഇതിന്റെ വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. ഈ ഒരു ചതുരമുഖത്തിന്റെ ഈ സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഈ ചതുരമുഖത്തിന്റെ ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണ്. അതായത് ഈ മുഖത്തിന്റെ ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഈ ചതുരത്തിന്റെ ഈ ഒരു ഭാഗം 6 സെന്റിമീറ്ററുമാണ്. ഈ ഹൈറ്റ്, ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുമ്പോ ഓരോ ചതുരങ്ങളുടെയും ബ്രെഡ്ത്, വീതി എന്ന് പറയുന്നത് എല്ലാത്തിലും ഈക്വൽ ആയിരിക്കും. എത്ര ഇത് തന്നിട്ടുണ്ട്? 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോളോ ട്യൂബ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിലുള്ള ഓരോ റെക്ടാങ്കിളിന്റെയും ഏരിയകൾ കണ്ടു കൂട്ടിയാ പോരെ മതി. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലെ ഒരു ചതുരമാണ്. ഇതിന്റെ ഒരു വശം, ഈ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്. ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഓരോ വശത്തിന്റെയും നീളം എന്ന് പറയുന്നത്, അതായത് ഈ വശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ ഈ ഹോളോ ട്യൂബ് എടുക്കുന്ന സമയത്ത് ഈ 8 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ് അല്ലെ? ഈ ട്യൂബിന്റെ, ഹോളോ ട്യൂബിന്റെ ഹൈറ്റ് ആണ് 8 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഓരോന്നിലും ഇത് 8 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഇത് എത്രയുണ്ട് കടലാസ് എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഓരോ ചതുരത്തിന്റെയും പരപ്പളവുകൾ കണ്ട് കൂട്ടിയാൽ മതി. അതായത് 4 × 8 + 5 × 8 + 6 × 8. ഇതിലെല്ലാത്തിലും 8 ഉണ്ട്, അപ്പൊ അത് കോമൺ ആണ്. നമുക്കൊന്ന് മാറ്റി വെച്ചാൽ എന്താ കിട്ട? 4 + 5 + 6 × 8. ഇവിടെ 4 + 5 + 6, അതായത് 4ഉം 5ഉം 6ഉം നമ്മുടെ ഇവിടെ കണ്ട ഈ ഒരു വലിയ ചതുരത്തിന്റെ, നമ്മളിത് ഹോളോ ട്യൂബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഈ വലിയ കടലാസിന്റെ എന്തളവാണ്? 4ഉം 5ഉം 6ഉം ചേർന്നാൽ ഇത് ഇതിന്റെ ഒരു സൈഡായി, ഒരു വശമായി. അത് നമ്മൾ ഈ ഹോളോ ട്യൂബ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഹോളോ ട്യൂബിന്റെ എന്തായിരിക്കും ഈ നീളം എന്ന് പറയുന്നത്? 4 + 5 + 6 എന്ന് പറയുന്നത് ഈ ട്യൂബിന്റെ എന്തായിരിക്കും? ബേസ് പെരിമീറ്റർ ആയിരിക്കും, അതായത് പാദ ചുറ്റളവ്. അപ്പൊ നമുക്കിവിടെ ഈ 4 + 5 + 6 എന്നുള്ളത് ഇവിടെ നമ്മുടെ ഈ ട്യൂബിന്റെ, ഹോളോ ട്യൂബിന്റെ പാദ ചുറ്റളവാണ് എന്ന് പറയാം.
അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് പാദ ചുറ്റളവ് എന്ന് കൊടുക്കാം. ഇൻഡു ഈ എട്ട് എന്ന് പറയുന്നത് ഈ ട്യൂബിന്റെ എന്താണ്? ഹൈറ്റ് ആണ് അല്ലെ. ഇൻഡു ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഈ ഹോളോ ട്യൂബ് ഉണ്ടാക്കാൻ എത്ര കടലാസ് വേണം എന്നുള്ളതിന്റെ ഉത്തരമാണ്. അതായത് അഞ്ചും നാലും ഒമ്പത്, ഒമ്പതും ആറും പതിനഞ്ച്, പതിനഞ്ച് ഇൻറ്റു എട്ട് എത്രയാണോ അതായിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ട ഈ രൂപത്തിന്റെ പരപ്പളം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു മുഖങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് ഭാഗത്തും ഇതൊരു ത്രികോണ മുഖമാണ്, ഇതും അതേപോലെയുള്ള അതേ വലിപ്പത്തിലുള്ള ത്രികോണ മുഖം. ഇവിടെ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ ഒട്ടിച്ചു വെച്ചാൽ ഇത് എന്തായി മാറും? ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ത്രികോണ സ്തംഭം അല്ലെ, ഒരു ട്രയാംഗുലർ പ്രിസമായി മാറും. അപ്പൊ ഈ ട്രയാംഗുലർ പ്രിസത്തിന്റെ ഈ രണ്ട് വശങ്ങളെ നമ്മൾ പറയുന്നത് ബേസ് എന്നാണ് അല്ലെ, പാദമുഖങ്ങളാണ്. അപ്പൊ ഈ രണ്ട് പാദമുഖങ്ങളും കൂടെ ചേർത്താൽ അടഞ്ഞ ഒരു സ്തംഭം കിട്ടും. ഈ അടഞ്ഞ സ്തംഭത്തിന്റെ ആകെ പരപ്പളവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടഞ്ഞ സ്തംഭം ഉണ്ടാക്കാൻ നമുക്ക് എത്ര കടലാസ് വേണം എന്നുള്ളത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നേരത്തെ നമ്മൾ കണ്ട ഈ മൊത്തം പരപ്പളവിനെ അതിന്റെ കൂടെ ഈ രണ്ട് മുഖങ്ങളുടെയും പരപ്പളവുകൾ കൂട്ടിയാൽ മതി. അപ്പൊ ആകെ മുഖങ്ങളുടെ പരപ്പളവ് കിട്ടും. ഈ ആകെ മുഖങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ത്രികോണ സ്തംഭമാണിത് അല്ലെ. അപ്പൊ ഇതിന്റെ ആകെ മുഖങ്ങൾ എന്ന് പറയുമ്പോ ഈ മൂന്ന് മുഖങ്ങൾക്ക് നമ്മളൊരു പേര് പറഞ്ഞു, ലാറ്ററൽ ഫേസസ് അഥവാ പാർശ്വമുഖങ്ങൾ. ഇത് എന്താണ്? ബേസ്, പാദമുഖങ്ങൾ. അപ്പൊ ഈ രണ്ട് പാദമുഖങ്ങളും ഈ പാർശ്വമുഖങ്ങളും ചേർന്നതാണ് ഇതിന്റെ ആകെ മുഖങ്ങൾ. അപ്പൊ ഈ ആകെ മുഖങ്ങളുടെ പരപ്പളവ് എന്ന് പറയുന്നത് ടോട്ടൽ സർഫേസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറയും. അപ്പൊ ഈ ഒരു സ്തംഭത്തിന്റെ ഉപരിതല പരപ്പളവ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പാദപരപ്പളവിന്റെ കൂടെ ഈ മുഖങ്ങളുടെ പരപ്പളവ് കൂട്ടിയാൽ മതി. ഈ മുഖങ്ങൾ പാർശ്വമുഖങ്ങളാണ്, ലാറ്ററൽ ഫേസസ് ആണ്. അതുകൊണ്ട് ഈ മുഖങ്ങളുടെ പരപ്പളവിനെ നമുക്ക് പാർശ്വപരപ്പ് എന്ന് പറയാം, ലാറ്ററൽ സർഫേസ് ഏരിയ. ലാറ്ററൽ സർഫേസ് ഏരിയയും രണ്ട് ബേസ് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സർഫേസ് ഏരിയ കിട്ടും. അപ്പൊ അത് ഈ ഒരു ത്രികോണ സ്തംഭത്തിന്റെ കേസിൽ. അടുത്തതായി നമ്മൾ ഇങ്ങനെ ഒരു ഹോളോ ട്യൂബാണ് ഉണ്ടാക്കുന്നതെങ്കിലോ, ഈ ഹോളോ ട്യൂബിന്റെ പ്രത്യേകത എന്താ? ഇതിന് നാല് വശങ്ങളുണ്ട്, ഈ രണ്ട് വശവും ചതുരമുഖങ്ങളാണ് അല്ലെ. ഇവിടെ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കാൻ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഓരോ ചതുരമുഖങ്ങളുടെയും പരപ്പളവ് കണ്ട് കൂട്ടിയാൽ ഈ മൊത്തം പരപ്പളവ് കിട്ടും. അതായത് ഇത് നമ്മളിങ്ങനെ നിവർത്തി വെച്ചാൽ, ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതില് ഈ ഒരു വശം നമുക്ക് എ എന്ന് കൊടുക്കാം, ഇത് ബി, ഇത് സി, ഇത് ഡി ആണ്. ഈ ഉയരം എന്ന് പറയുന്നത് എച്ച് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് ഒരു ഹോളോ ട്യൂബ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ചതുരശ്ര സെന്റിമീറ്റർ കടലാസ് വേണം എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഈ ഓരോന്നിന്റെയും ഏരിയ കണ്ട് നമുക്ക് കൂട്ടാം അല്ലെ. ഇതിന്റെ എന്താ വരിക? എ ഇൻറ്റു എച്ച്. ഇതിൻ്റെതോ ബി എച്ച്. ഇതോ സി എച്ച്. ഇതോ ഡി എച്ച്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി അല്ലെ. അപ്പൊ എന്താ കിട്ടുക? എ എച്ച് പ്ലസ് ബി എച്ച് പ്ലസ് സി എച്ച് പ്ലസ് ഡി എച്ച്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് എച്ച് പുറത്തേക്ക് മാറ്റി വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇൻറ്റു എച്ച് നോ. ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഈ ഒരു വലിയ ചതുരത്തിന്റെ ഒരു വശമായിട്ട് കണക്കാക്കാം. ഈ ഒരു വശം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഹോളോ ട്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ എന്തായിട്ട് വരും? പാദ ചുറ്റളവാണ്. അതായത് ഏകദേശം ഇതുപോലെയായിരിക്കും. അതിന് നമ്മൾ രണ്ട് ഭാഗത്തും കൂടെ ഒരു കടലാസ് കഷ്ണം കൂടി ഒട്ടിച്ചു വെച്ചാൽ ഇതൊരു ചതുരസ്തംഭമാണ് അല്ലെ. അപ്പൊ ഈ ചതുരസ്തംഭത്തിന്റെ ഈ പാർശ്വമുഖം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഒരു പാർശ്വമുഖമാണ് ഇവിടെ കിട്ടുന്നത്. ഈ പാർശ്വമുഖങ്ങളുടെ ആകെ പരപ്പളവാണ് ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് ഇവിടെ എ
B, C, D. Alla, A plus B plus C plus D ne var yine de? İdinde pada çıttıla var ne? Adayız base perimetre ne? Apa namı evrede ne var da? Base perimetre adıva pada çıttıla var. İndo H ne var yine de? İdinde uyarım var. Pada çıttıla var ne? Uyarım orada konuşacağız ne? Apa iyi muhakkaklarda parapara ben de var yine de. Pada çıttıla var indo uyarım adayız iyi muhakkaklarda var yine parşip parap. Bende mutlum paint edikenim, alengil varna kardlas ortikenim. Adi ne etre kardlas verenim, bende parayım bo. Namık iyi parşı parapinde kurda enden kurdi kurtanam, iyi iki pada parapum kurda kurtanam. Ape iyi iki pada parapum, iyi parşı parapum kurdi çeyrenal, namık endai ubelzele parapalı ve adı var total surface area endelede gitir. Ape orada namık iyi bir çadırıstanma undakiye parım, trigonistanma undakiye parım. Okay, parşı parıp gittin oru, vardı numuk gitti. Endana vardı, pada çıktıra ve indio uyarım. Hep burada gitti endana, pada çıktıra ve indio uyarım endi var yine de, bir sambatinde parşı parıp var. Adaba LS, endana LS endi var ya, lateral surface area equal to base perimeter. Into height. Base perimeter ne? Height onda konuşacak. Namkar dediğim lateral surface area dediğim. Hangi anlamda? İdo bu alay olma. Bir stambatın bir aranca stamba manağı. Aranca stamba manağı ile ne gurdi? Verdim total surface area dediğim. İdo iki base area gurda kurtunam. Apa namkar total surface area. Bu beri zelat parıp parıver. Ne parayı ne dedim daha ne? İki pada parıp. Plus parşı parıp. Ubedele parıplavı equal to 2 pada parıp plus parşı parıp. Adava total surface area equal to 2 into base area plus the lateral surface area. Ede stambam adıttalım, idu adinde poduvaya sutravakyam anu. Oru roopam kazhinja classil kandathaanu, idinu nammal endha parayam. Cube ana. İdinden neyloğum, videom, uyarı okutuluyor ana. Apo, angne yanağil, bir cube'inde total surface area dairekim. İbırda cube'inde pratiyada, her aşamada tuluyor mana. Apo, namlay side'ni yeğen uğur kanağil. İdu yeğ ana, idu yeğ ana, idu yeğ ana. Abi, idine şerikim, bir aşamırla 6 mukhangalunde. Le, sarı samangal ay 6 mukhangalana. Apo, idine ağe parıp ne parayım bo. Oro side'inde parıp area a square anengil, ella sides'um a square ayirikkum. Appo idinde total surface area ennu parayunnathu ethra ayirikkum 6 a square. Oru cube anengil, cube'inde total surface area ennu parayunnathu 6 a square aanu. Aaru vashangalum a square parappalavaya mukhangalaanu. Manasilayo? Idumayi bandhappetta oru pravarthanam cheyyam. Oru samabhuja trigona stambathinte pada çıktılar ve 12 santimetrem, uyarım 5 santimetrem ana. Adinde ağa ubari dalap parıp kanak kakuga. The base of a prism is an equilateral triangle of perimeter 12 centimeters and its height is 5 centimeters. What is its total surface area? Endek yani çözüldü tamirikinade. İdara samanbuj trigona stambam ana. Equilateral triangular prism. Adadı, idu boyayla bir rübam anı. İdinde, pada çıttılığı tanıttığında, adadı base perimeter. Base perimeter 12 anı. Height 5 cm anı. Base perimeter anı varayım bu, samabhuja trigonam ayıdı kondu, ella vashangalum tullyam ayirikkum. Appo oru side'inde namal A ennu edukkanengil, idinde base perimeter endha varya? 3A, pada çıttılığı. Appo namal idu boyayla bir rübam anı, padamayittu varunnathu. Ella vashangalum tullyam anı. Namık ubarızda ne parıp parıp kandırdı kendine. Apan da, yani total surface area.
PS കാണാനുള്ള സൂത്രവാക്യം നമ്മൾ പഠിച്ചു. രണ്ട് പാദപരപ്പ് പ്ലസ് പാർശ്വപരപ്പ്. ഇനി നമുക്ക് പാദപരപ്പും പാർശ്വപരപ്പും വേറെ കണ്ടു നോക്കാം. എന്താ പാദപരപ്പ് വരിക? പാദപരപ്പ് സമം, നമുക്കറിയാം ഇതൊരു സമഭുജ ത്രികോണമാണ്, ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. അതിന്റെ ഏരിയ കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്താണ്? റൂട്ട് 3/4 എ സ്ക്വയർ ആണ്. ഇവിടെ എ നമുക്ക് കിട്ടിയിട്ടുണ്ട്, വില കൊടുത്താൽ √3/4 ഇൻറ്റു എ 4 ആണെന്ന് കിട്ടി. അപ്പൊ 4² എന്ന് പറയുമ്പോൾ 4 × 4 എന്ന് വരും. ഇത് 4 നമ്മൾ കുത്തിക്കളഞ്ഞാൽ 4√3 ആണെന്ന് കിട്ടും. 4√3 സെന്റിമീറ്റർ സ്ക്വയർ ബേസ് ഏരിയ കിട്ടി. ഇനിയോ ലാറ്ററൽ സർഫേസ് ഏരിയ LS പാർശ്വപരപ്പ് കണ്ടുപിടിക്കണം. പാർശ്വപരപ്പ് എങ്ങനെ കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞു, പാദ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിക്കുക. പാദ ചുറ്റളവ് ഇൻറ്റു ഉയരം, ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? പാദ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു ഹൈറ്റ് എത്രയും തന്നിട്ടുണ്ട്? 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര? 12 × 5 60 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ സർഫേസ് ഏരിയ കണ്ടു നോക്കാം. 2 × പാദപരപ്പ് 4√3 പ്ലസ് 60 എന്ന് കിട്ടി. അതായത് 2 × 4 8 √3 പ്ലസ് 60 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടും. മനസ്സിലായോ? ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം.